സുഹൃത്തുക്കളെ, ഞാൻ സുൽത്താൻ ബത്തേരിയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇന്ന് ഞാനൊരു അടിപൊളി ഇഡലൻ റൂട്ടിലൊരു യാത്ര പോകുമ്പോഴാണ്. അത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിൽക്കണ്ടല്ലോ ഈ ബസ്, ഇത് നമ്മുടെ സുൽത്താൻ ബത്തേരി വയനാട് നിന്ന് നമ്മുടെ ബോർഡറിൽ നിന്ന്, അതായത് ചുള്ളിയോട് വഴി അങ്ങനെ ചേരമ്പാടി കടന്ന് കൂടൽ എരുമാട് ചേരമ്പാടി അങ്ങനെ കൂടല്ലൂർ വരെ പോകുന്നൊരു ബസ്സാണിത്. അപ്പോൾ ഈ റൂട്ടിലൂടെ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. അതായത് നല്ല രസികൻ ഒരു റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഈ റൂട്ടിനാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര. ഇതിപ്പോൾ ഉച്ചയ്ക്ക് കറക്റ്റ് 2 മണിക്ക് ബത്തേരി സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന ബസ്സാണ്. ഇതിവിടെ നിന്ന് എടുത്ത് നേരെ ചുള്ളിയോട് പോകും. ചുള്ളിയോട് കഴിഞ്ഞ് പിന്നെ എരുമാട് ചേരമ്പാടി അങ്ങനെ പോകും. താളൂർ ബോർഡർ കടന്ന് എരുമാട് കടന്ന് ചേരമ്പാടി വഴിക്ക് അങ്ങനെ പോകുന്നൊരു ബസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതിലാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര. പോകുന്ന വഴിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ റൂട്ടിൽ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ് ഈ ബസ്സിൽ നിന്ന് നമ്മളെ പരിപാടി. ഞാൻ ശരിക്കും വയനാട് വേറെ ഏതെങ്കിലും റൂട്ട് പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ സമയമായി, 1 മണിയായും ചെയ്തു. പിന്നെ ഞാനിന്ന് വന്ന് വേറൊരു ആവശ്യത്തിനും കൂടെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ ട്രാവൽ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊരു സ്പോൺസർ പിടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ 2 കട ട്രൈ ചെയ്തു. ഒന്ന് എസ് ഭാരത്, മറ്റൊന്ന് ജോസ് പി ജ്വല്ലേഴ്സ്. അത് രണ്ടും ഏകദേശം കൈമലർത്തിയ മട്ടാണ് ഉള്ളത്. നമ്മൾ ഡ്രൈവർ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഇതിലേക്ക് കയറിയിട്ട് പുറപ്പെടാം. സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ സ്ഥലം മാറ്റിയിടാനാണ് തോന്നുന്നു. അപ്പോൾ ബത്തേരി സ്റ്റാൻഡിനോട് ഇടല്ലേ നേരത്തിൽ കുടിക്കിടാനാണ്. അവിടെ നമ്മൾ പ്രൈവറ്റ് ബസ്സിന് നല്ലൊരു കിടിലൻ റൂട്ട് പിടിക്കാനുണ്ട്. അത് നമുക്ക് ഉടനെ തന്നെ പിടിക്കണം. ഇവിടെ സമയം കൃത്യം 2 മണി. ബത്തേരി സ്റ്റാൻഡിൽ നമ്മൾ പുറപ്പെട്ടു. ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. 55 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ നമ്മൾ ഈ ബത്തേരിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക്, അതായത് കൂടുതലൊരു ഭാഗത്തേക്ക് നടത്തുന്ന ട്രിപ്പുകൾ, ഏറ്റവും രസകരമായിട്ടുള്ള ഒരു റൂട്ടാണ് നമ്മുടെ ഈ താളൂര് എരുമാട് ചേരമ്പാടി വഴി കൂടുതൽ പോകുന്ന റൂട്ട്. ഈ റൂട്ടിലാണ് ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര പോകാൻ പോകുന്നത്. പിന്നെ ഇത് കൂടാതെ മറ്റൊരു റൂട്ട് കൂടെ മാട്ടവിൽ വഴി ഒരു റൂട്ട് കൂടെ കൂടല്ലൂരിലേക്കുണ്ട്. ഇത് ദിവസം 2 സർവീസ് കൂടല്ലൂരിലേക്ക് പോകുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സർവീസ് ചേരമ്പാടി വരെ പോയി മടങ്ങി വരുന്നൊരു സർവീസ് കൂടെ ഉണ്ട്. അങ്ങനെ മൊത്തം 3 റൂട്ടുണ്ട്. അത് 2 കൂടല്ലൂരും 1 ചേരമ്പാടി വരെയുള്ള ഒരു റൂട്ടാണ്. നമ്മൾ ചുള്ളിയോട് റോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോൾ ബത്തേരി നിന്ന് പുറപ്പെട്ടിട്ട് ഒരു ഏകദേശം 10-15 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും നമ്മൾ തമിഴ്നാടിൻ്റെ അതിർത്തിയിലെത്തും. അത് കഴിഞ്ഞാൽ താളൂര് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ തമിഴ്നാടിൻ്റെ ബോർഡറിലേക്ക് കടന്ന് പിന്നെ ഉള്ള യാത്ര തമിഴ്നാട് കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക ഇവിടുന്ന് ബോർഡർ കടന്നതിൻ്റെ ശേഷമുള്ള ഒരു യാത്രയായിരിക്കും. അപ്പോൾ അതാണ് ഈ യാത്രയിലെ ഏറ്റവും കിടിലൻ സ്പോട്ടുകൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്.
കുറച്ച് ദൂരമുള്ളൂ ഇനി നമ്മുടെ തമിഴ്നാട് ബോർഡറിലേക്ക് കടക്കാൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അടുത്തത് എരുമാട് എന്ന് പറഞ്ഞ സ്ഥലം, അത് കഴിയുമ്പോൾ ചേരമ്പാടി, ചേരമ്പാടി കഴിഞ്ഞാൽ പന്തല്ലൂർ ദേവാലയം, അത് കഴിഞ്ഞ് കൂടല്ലൂർ, അതാണ് നമ്മുടെ റൂട്ട്. അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് പോകുന്ന റോട്ടിന് പോയി കഴിഞ്ഞാൽ 50 മൈൽ ഭാഗത്തേക്ക് പോകാൻ പറ്റും. നമ്മളിങ്ങനെ ഇടത്തോട്ട് പോകുന്ന റോട്ടിനാണ് പോകുന്നത്. തമിഴ്നാട് ബോർഡറിലേക്ക് കടന്നു. ഇതാണ് താളൂർ, ഇവിടെയാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ബസ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഏതാ തമിഴ്നാട് എത്തിയപ്പോഴുള്ള ആദ്യത്തെ ടൗണാണ് കേട്ടോ അത്, എരുമാട്. എരുമാട് എന്ന് പറഞ്ഞ ഒരു ടൗണാണിത്. ഇവിടെ നിന്ന് ഇനി നമ്മൾ പോയി കഴിഞ്ഞാൽ അടുത്തത് ചേരമ്പാടിയാണ്. ചേരമ്പാടി കഴിഞ്ഞിട്ട് പിന്നെ പന്തല്ലൂർ അങ്ങനെ പോകും. ആ റൂട്ട് നല്ല രസിക്കുന്ന ഒരു റൂട്ടാണ്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂട്ട് ബത്തേരി ഡിപ്പോ നിന്ന് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുന്ന റൂട്ട് ഏകദേശം നിർത്തി പോകലിൻ്റെ ഒരു ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. കാരണം ഈ ലോക്ക്ഡൗണിൽ നിന്ന് പോയിരുന്നു ഈ റൂട്ടുകൾ, എല്ലാ റൂട്ടുകളും നിന്ന് പോയിരുന്നു. പക്ഷേ കഴിഞ്ഞ് പ്രസ്താവിച്ചതിൻ്റെ ശേഷം ഇപ്പോൾ തമിഴ്നാട് ബസ്സുകൾ കൂടുതൽ ഈ ചേരമ്പാടിയിലേക്കും പന്തലൂരിക്കൊക്കെ വരുന്ന ബസ്സുകൾ മൊത്തം ഇപ്പോൾ താളൂർ വരെ വന്നു പോകുന്നതുകൊണ്ട് ഈ ബസ്സിന് കളക്ഷൻ ഇപ്പോൾ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു നിർത്തി പോകലിൻ്റെ ഒരു ഭീഷണി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള മറ്റൊരു കാര്യം. തമിഴ്നാട് ബസ്സുകളുടെ ഈ താളൂർ വരെയുള്ള സർവീസ് താൽക്കാലികമാണ്. അതിപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ ശേഷം ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ KSRTC സർവീസ് ഇതിലൂടെ ഉള്ളത് എത്രയോ വർഷങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സർവീസാണ്. ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് അറിയണം കാര്യമാണ്. പക്ഷേ താൽക്കാലികമാണെങ്കിലും തമിഴ്നാട് സർവീസ് ഇപ്പോൾ ഈ താളൂർ വരെ വരുന്നത് ഈ KSRTC സർവീസിനെ, ഇതിലൂടെ ഓടുന്ന KSRTC സർവീസുകളെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷേ കറക്റ്റ് സമയം കീപ്പപ്പ് ചെയ്തിട്ട് തമിഴ്നാടിൻ്റെ നിരത്തിൽ തമിഴ്നാട്ടിലെ ബസ്സിനേക്കാൾ കൂടുതൽ കൃത്യതയോടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സർവീസാണ് KSRTC.
സർവീസാണ്. ബത്തേരി ഡിപ്പോയിൽ നിന്ന് ഈ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്, ജനങ്ങൾ വളരെയധികം ആശ്രയിക്കുന്നതാണ്, എല്ലാവർക്കും അത് വ്യക്തമായിട്ട് അറിയുന്നതാണ്. പക്ഷേ ഈ ബസ് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലായിരിക്കും ഇതിൻ്റെ വില ശരിക്കും ജനങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റ് ബസ്സുകളും അതോടുകൂടി നിൽക്കുകയും ചെയ്യും. പിന്നെ ഈ ബസ്സിൻ്റെ ഒരു അസാന്നിധ്യം എല്ലാവർക്കും വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. അയ്യങ്കൊല്ലിക്കല്ല അയ്യങ്കൊല്ലി അപ്പോൾ ബത്തേരിന്ന് വേറെ രണ്ട് മൂന്ന് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞത് സർക്കിൾ ഓടുന്ന ഒരു സർവീസ് ഉണ്ട്. അതായത് ബത്തേരിന്ന് മറ്റൊരു റൂട്ടുണ്ട്, അതുവഴി അയ്യങ്കൊല്ലി പോകും, അത് തിരിച്ചിങ്ങനെ വന്ന് ഇതുവഴി വന്നിട്ട് വീണ്ടും ബത്തേരിയിലേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മളവിടുന്ന് ചർച്ചിൻ്റെ അവിടെ നിന്ന് ഒരു ബസ് ക്രോസ് ചെയ്ത് പോയല്ലോ, അത് ഈ സർക്കിൾ ഓടുന്നൊരു ബസ്സാണ്.
നമ്മള് ഗൂഡലേക്ക് പോകേണ്ടത് ആ വഴിക്കാണ്. പക്ഷേ ചേരമ്പാടി ടൗൺ ഈ ഭാഗത്തേക്കാണ്. നമ്മൾ ടൗണിൽ പോയിട്ട് അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് മടങ്ങി വരണം. ചേരമ്പാടി നമ്മൾ വന്ന വഴിക്ക് തന്നെ പോയി നേരെ കൂടല്ലോ. റോഡ് നേരെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ വടുവഞ്ചാല കേട്ടോ. ഇവിടുന്നൊക്കെ ആളുണ്ട്. നമ്മൾ വന്ന ദിവസം നല്ല ദിവസം തോന്നുന്നത് കലശമുണ്ട്. അത് കോഴിക്കോട് പോകുന്ന ബസ്സാണ്. വന്ന് ചേരമ്പാടി പോയി മടങ്ങി വന്നു. ഇനി ഇത് നേരെ പോകുന്ന പന്തല്ലൂര് അങ്ങനെ കൂടലൂര്. ഈ റൂട്ടിലൂടെയുള്ള യാത്രയിലെ ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെ ഉള്ളത് ഇവിടുന്ന് അങ്ങോട്ടുള്ള റൂട്ടിലാണ്. അതായത് കുന്നും ചെരുവുകളും വളവുകളും തേയിലക്കാടുകളും ഒക്കെ ആയിട്ടുള്ള അടിപൊളി കാഴ്ച. അതായത് ഫോറസ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പിന്നിട്ടാണ് പോണത്. അപ്പൊ അടിപൊളി കാഴ്ച ഉള്ളത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു റൂട്ടാണ്. അതായത് നമ്മളൊരു മൂന്നാറ് ഭാഗത്തുകൂടെ ഒക്കെ യാത്ര ചെയ്യുന്നതിന്റെ ആ ഒരു ഫീൽ കിട്ടും. KSRTC ഉള്ളതാകുമ്പോൾ അത് കൂടുതൽ ഒരു രസകരമായിട്ടുള്ള യാത്രയാകും. അപ്പൊ ഇതുവരെ ഉള്ള വീഡിയോനെ നമ്മൾ ഏകദേശം അരമണിക്കൂറിന്റെ അടുത്തായി. അപ്പൊ ഇതിന് ഇവിടുന്ന് അങ്ങോട്ടുള്ളതും കൂടെ എനിക്ക് ഈ വിഷ്വൽസ് ഒന്നും കളയാൻ പറ്റില്ല. അത്രയ്ക്കും കിടിലും കാഴ്ചകളാണ് ഇനിയുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ അടുത്ത ഒരു എപ്പിസോഡായിട്ട് ഞാൻ ഇടാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് എല്ലാവരും മിസ് ചെയ്യാതെ കാണണം. ഇതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകൾ, അതായത് ചേരമ്പാടി മുതൽ ഗൂഡലൂർ എത്തുന്നവരെയുള്ള അടിപൊളി കാഴ്ചകൾ, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്ത് നമ്മളോട് സഹകരിക്കുക. അപ്പോൾ അടുത്ത ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ ബൈ.